ഗൈസ് ഒരു ചെറിയൊരു സംശയം ഗൈസ് ഓക്കെ ഡ്യൂഡി പറയുന്നത് ഇതാക്കണേ ഇതിന്റെ ഇവിടെ നിൽക്കുന്ന സാധനങ്ങൾ ഇതാക്കണം കണ്ടില്ലേ ഇതൊക്കെ എഗ്ഗാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ സംഭവം അറിയാം ഇവിടെ ഇതൊക്കെ എഗ്ഗാണ് ഡ്യൂഡി പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് വാട്ടറിന്റെ എന്തോ ആണ് ഞാൻ നോക്കിയപ്പോ കണ്ട് പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഇനി ജനിച്ചാലേ ഓ എല്ലാത്തിനും ഓരോന്നിലേക്ക് ഇടണോ ഫൈറ്റർ ഫിഷ് ആദ്യമായിട്ട് വേറെ ഫിഷുകളൊക്കെ ഉണ്ട് പറയുന്നതേ അങ്ങനെ ഉണ്ടാവില്ലല്ലോ മക്കളെ അല്ലേ നിങ്ങൾക്ക് അറിഞ്ഞ ദർശനം കമന്റ് ചെയ്യാം ഇവള് ഇതിന് മൊത്തം പൊട്ടി റെഡിയാക്കും ഡ്യൂഡിക്ക് മനസ്സിലായി എന്താണോ നിർത്തി വാട്ട് ഈസ് അപ്പ് ഗൈസ് ഐ എം വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഹേയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അരേ വാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഞാൻ ഒരു പ്രൊഫഷണൽ പിയാനിസ്റ്റ് അല്ല ഞാൻ പറയാം എനിക്കത് പഠിക്കാൻ പോയിട്ട് കൈ വിരലുകൾ വേദനാണ്ട് ഞാൻ പഠിക്കാൻ പോയി 2014 ഞാൻ പഠിക്കാൻ പോയി അങ്ങനെ ഈ പഠിക്കാൻ പോയി അവിടെയുള്ള ടീച്ചർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടീച്ചറല്ല മാഷായിരുന്നില്ലേ ആ മാഷോട് എനിക്ക് പറയണ്ട ഒരു കുട്ടിയോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അയാള് എ ബി സി ഡി മൊത്തം ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യിപ്പിച്ച് കൈസ് അങ്ങനെ ഞാൻ ഇങ്ങനെ കുറെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യില്ല കുറെ ചെയ്ത് എന്റെ കൈ ഇങ്ങനെ ആയിപ്പോയി ഞാൻ വീട്ടിലേക്ക് നിന്നിട്ട് ഇത് ഇങ്ങനെയും കൊണ്ടാ പോയത് ഇത് ഇങ്ങനെ തന്നെ ആയിപ്പോയി മസിൽ ആയി വന്ന് അന്ന് ഞാൻ തൊടാതിരുന്ന സാധനമാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇന്ന് ആരും ആയിപ്പോയി ഓക്കെ എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പഴയ കലാവാസന ഒന്ന് മണപ്പിക്കാൻ പോവാണ് റെഡി ഫോർ ദാറ്റ് റെഡി 1 2 3 സത്യം പറയാ എനിക്കൊന്നും അറിയില്ല ഞാൻ പഠിച്ചിരുന്നു പക്ഷെ കൈ വേദന നിർത്തിയതാ ആര് കേൾക്കുന്നു ഇനിയുള്ള വീഡിയോയിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫോൺ നിലത്തിട്ടും പോരാ അപ്പൊ തന്നെ പറഞ്ഞു ഐഫോണിലേക്ക് മാറാതെ അത്രക്ക് നന്നാക്കി യൂസ് ചെയ്തില്ല അത്രക്ക് ജാട ഡ്യൂഡി ഇതെങ്ങാനും പൊട്ടിരുന്നെങ്കിൽ ഇത് പൊട്ടിരുന്ന ഡ്യൂഡി തീർന്നേനെ നമ്മളെ മുത്താണത് നമ്മളെ റൂം ഡ്യൂഡി മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടില്ല നമ്മളെ സുന്ദര കെട്ടപ്പനായ ഇതെന്റെ റൂം ഞാൻ പറഞ്ഞു ഒരു സാധനം ഡ്യൂഡിക്ക് കൊടുക്കില്ല പറഞ്ഞു സോ എന്റെ റൂം തന്നെയാണിത് മുത്ത് കുട്ടി ഇതിപ്പോ എന്റെ കയ്യിലുള്ള എന്താ നിങ്ങക്ക് അറിയോ എന്താ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യ ഇതിന്റെ ഉള്ളിൽ എന്താണ് കുഞ്ഞു നമ്മൾ ഇത്ര കാലം കാത്തിരുന്ന അതെ നിങ്ങളിവിടെ കാണുമെന്ന് എനിക്ക് ഉറപ്പുവരാൻ പറ്റില്ല എന്നാലും ഇതിനുള്ളിലാണ് നമ്മൾ കൊറേ കാലങ്ങൾ പറയാം ഡ്യൂഡ് ടീഷർട്ട് ഓക്കെ അപ്പൊ ഡ്യൂഡ് ടീഷർട്ടിന്റെ ബ്രാൻഡ് നെയിം ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ബ്രാൻഡ് ടാഗ് റെഡിയായി ലോഗോ റെഡിയായി അതുപോലെ തന്നെ അതിന്റെ സ്റ്റിക്കേഴ്സ് റെഡി അതുപോലെ ഇത് വാങ്ങുന്നവർക്ക് സ്പെഷ്യൽ രീതിയിലുള്ള കുറച്ച് സ്പെഷ്യൽ രീതിയിലുള്ള സർപ്രൈസും കാര്യവും എല്ലാ കാര്യങ്ങളും റെഡിയാണ് ഞാൻ 100% ഓക്കെ ആണെങ്കിൽ മാത്രമേ പബ്ലിക് ആക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ പിന്നെയും നീട്ടിക്കോ ഓക്കെ ഇപ്പൊ നിലവിലുള്ള വിഷമം എന്താന്ന് അറിയിക്കൊക്കെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല ഇക്കൊക്കെ ഇലക്ട്രോണിക്സ് മാത്രം കൂട്ടി വെക്കുന്ന സമയക്കാർക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പറ എനിക്ക് പോകണം എനിക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകണം ഈ വീട്ടിൽ നിന്ന് നിങ്ങളൊന്നും നിക്കാനോട് പറയണം കാരണം എനിക്ക് എവിടെങ്കിലൊക്കെ പോകണം അപ്പൊ ഡ്യൂഡിന്റെ ആഗ്രഹം പോകണം എന്നാണ് നമുക്ക് വൺ ഓഫ് ഹലോ ഇവിടെ പോവാൻ കൊറേ ദിവസം ഞാൻ പോകാം നിങ്ങക്ക് നല്ല പ്ലേസസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം ഞാൻ കൺസിഡർ ചെയ്യണാണ് എനിക്കൊന്ന് വയനാട് റിസോർട്ട് ഇവിടെ ഇതുവരെ വയനാട് ഞാൻ കൊറേ പോയതായിരുന്നു അല്ല എനിക്ക് വെറുതെ പോയി ഇരിക്കാനുള്ള ടൈമില്ല നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാണ്ട് ഇവൾക്കാരുന്നല്ല വീഡിയോ ചെയ്യാം അതൊക്കെ ഏതെങ്കിലും റിസോർട്ടോ കാര്യം ജസ്റ്റ് കമന്റ് എനിക്ക് വരാൻ താല്പര്യമുണ്ട് കൊറേ ദിവസമായി എന്താ പറയാ കൊറേ ദിവസമായി പുറത്തൊക്കെ ട്രിപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ സോളോ പോവാറുണ്ട് ഐ മീൻ ഫ്രണ്ട്സ് ആയിട്ട് പോയാൽ പക്ഷെ ഫാമിലി ഒക്കെ പോയല്ല സോ അതെങ്കിൽ നല്ല റിസോർട്ടോ കാര്യങ്ങളും ജസ്റ്റ് കമന്റ് ചെയ്യും നിങ്ങൾ പോയതുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം ടെക്നോളജി ഓക്കെ ബേബി ടെക്നോളജിയാണ് നമ്മൾ സംസാരിക്കുന്നത് വേറെ ഒന്നല്ല ഐഫോൺ 12 Pro Max അതുപോലെ തന്നെ 12 Mini അങ്ങനെ ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രി 10 മണിക്ക് 10:30 ആയിരുന്നു ലോഞ്ച് ഞാൻ അത് മൊത്തം കണ്ടു സോ
എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് കാലം ഞാൻ ഐഫോൺ 12 വരാൻ വേണ്ടി നിന്നാണ്, ഐ മീൻ ഒരു 6 മന്ത്സ് 6 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് വേറെ ഫോൺ വാങ്ങണമായിരുന്നു. സോ എന്നെ വാങ്ങാൻ ഉദ്ദേശിച്ച ഫോൺ സാംസങ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിരുന്ന ഫോൺ ആയിരുന്നു. പക്ഷെ ഐഫോൺ റിലീസ് ആവുമെന്ന് കേട്ടത് കൊണ്ട് ഞാൻ ഒക്ടോബർ വരെ വെയിറ്റ് ചെയ്തു. പക്ഷേ ഒക്ടോബർ നവംബർ സെപ്റ്റംബർ വരെ വെയിറ്റ് ചെയ്തു, പിന്നെ ഒക്ടോബറിലേക്ക് ആക്കി. സോ ഒക്ടോബറിൽ ഇന്നലെ രാത്രി റിലീസ് ചെയ്ത്. അപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഒരുപാട് കാലം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് ടെക്നോളജി ബന്ധപ്പെട്ട് ഇനി ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയണം ഐഫോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഐഫോൺ ആദ്യം റിലീസ് ചെയ്ത വെച്ചാൽ ഐഫോൺ എന്താ പറയാ, ഞാൻ ഐഫോണിന്റെ കാര്യം മാത്രമാണ്, ഇവന്റിന് വേറെ സംഭവങ്ങളുണ്ട്, ഐഫോൺ മാത്രമാണ് പറഞ്ഞത്. ആദ്യം ഐഫോൺ 12 എന്ന് പറഞ്ഞ ഫോണാണ് റിലീസ് ചെയ്തത്. സോ 12 ഇറക്കിയപ്പോൾ എനിക്ക് ഓക്കെ 12 എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസ് ആണ്, അവർ ഇറങ്ങുന്നതിൽ വെച്ചിട്ടും ബേസ് ആണ്. സോ അപ്പൊ നമ്മളെപ്പോഴും പ്രോ, നമുക്ക് എപ്പോഴും പ്രോ വേർഷനിലേക്കാണ് കാണുന്നത്. അതിലായിരിക്കും ഏറ്റവും എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ചെയ്യുക, എല്ലാ രീതിയിൽ വരുന്ന ഒരു പ്രോ എന്ന പേര് അതുകൊണ്ടാണല്ലോ. ഓക്കെ, അപ്പൊ 12 ഇറക്കിയപ്പോ ഓക്കെ ഞാൻ അത് വലിയ മൈൻഡ് ചെയ്തില്ല. പക്ഷെ അവർ ഫോണിന്റെ സ്പെക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫോണിന്റെ അങ്ങനത്തെ ഡീറ്റെയിലിനെ കുറിച്ചൊന്നും അധികം സംസാരിച്ചിട്ടില്ല. അവർ അതിന്റെ ബാക്കിൽ വരുന്ന ചാർജർ അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ 5G ഫോൺ, 4 ഫോണുകളും 5G ആണ്, ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റെപ്പ്. പക്ഷേ നമുക്ക് 5G ഇവിടെ കിട്ടണമെങ്കിൽ ഒരു 3 വർഷമെങ്കിലും മിനിമം വേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പം അംബാനിക്ക് വിചാരിച്ച ചിലപ്പോൾ നാളെ തന്നെ എത്തും, ഐ ഡോണ്ട് നോ. ഓക്കെ, എനിവേ അതാണ് അങ്ങനെയാണ് സംഭവം. ആദ്യത്തെ ഫോൺ ഇറങ്ങി കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നത് നമുക്ക് എപ്പോഴും വേണ്ടത് വെച്ചാൽ 120Hz പ്രൊമോഷൻ ഡിസ്പ്ലേ കേസ്, അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അത് പ്രോ മോഡൽസിലായിരിക്കുന്നതാണ് ഇത്രയും കണ്ട ലീക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായിരുന്നു. സോ അപ്പൊ ആ ഒരു 12 Pro ലോഞ്ച് കഴിഞ്ഞ് അടുത്തത് 12 Mini ആണ്. ഓക്കെ, 12 Mini ഫോൺ ഇറങ്ങി. മിനി എന്ന് പറഞ്ഞാൽ ഐഫോണിന്റെ ഫോൺ അല്ല, 12 Mini എന്നാണ് ഫോൺ. ആദ്യമായിട്ടാണ് മിനി സാധനം ഇറങ്ങുന്നത്. അപ്പോ അത് കണ്ട് അത് അടിപൊളി ഫോണാണ്, ഭയങ്കര ചെറുതാണ്. ഓക്കെ, ഭയങ്കര 5S അത്ര വലുപ്പെട്ടാന്ന് തോന്നുന്നു, പക്ഷെ ഡിസ്പ്ലേ വലുതാണ്. അല്ല, 6S വലുപ്പുണ്ട്, ഡിസ്പ്ലേ വലുതാണ്. നല്ല രീതിയിലുള്ള ഒരു അടിപൊളി ഫോണാണ്. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 2021 ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഫോണുകളിൽ ഒന്നായിരിക്കും ഐഫോൺ മിനി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിറങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ പ്രോ ഗൈസ്, വി നീഡ് പ്രോ. യാ, നമ്മൾ പ്രോന്റെ ആൾക്കാരാണ്. സോ വെയിറ്റിംഗ് ഫോർ ദ പ്രോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ലാസ്റ്റേക്ക് നമ്മൾ പ്രോ ഫോണാണ് റിലീസ് ചെയ്ത്. ഒരു ഞാൻ കണ്ടതിൽ വെച്ച് 1 of the best ഇന് ഹ്യൂജ് ഇവന്റ് ആയിരുന്നു ആപ്പിൾ. അതിന് ആപ്പിളിനൊന്നും പറയാൻ കഴിയില്ല, കാരണം അത്രക്കും വലിയൊരു സെറ്റപ്പിലായിരുന്നു അവരുടെ ഒരു ലോഞ്ച് ഗൈസ്. ഓ മൈ ഗോഡ്, വാട്ട് എ റിച്ച്, വാട്ട് എ റിച്ച് ഫീൽ ഗൈസ്. ആ കാണുമ്പം തന്നെ വല്ലാത്ത റിച്ച് ഫീലാണ് ഗൈസ്. ഇവന്റിൽ ഒന്നും വേണ്ടായിരുന്നു, അത്രക്കും ഭയങ്കര ക്വാളിറ്റിയിലാണ്, ഭയങ്കര സ്മൂത്തിലാണ്. ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ലൈക്ക് എ ബട്ടറി സ്മൂത്ത് ഗൈസ്. ഭയങ്കര രസമാണ് ഇവന്റ് കാണാൻ. ഇനി സംഭവമൊക്കെ കണ്ടു. 12 Pro റിലീസ് ചെയ്ത്, 12 Pro റിലീസ് ചെയ്തപ്പോൾ അവർ അതിന്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെയും അധികം എന്താ ഹൈലൈറ്റ് ചെയ്യുന്നത് 5G ആണ്. 5G അതുപോലെ അതിന്റെ ബാക്കത്ത് കുറച്ച് വയർലെസ് ചാർജറിന്റെ പൗച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിവേ, ഞാൻ അങ്ങനെ നോക്കി എവിടാണ് ഈ പ്രൊമോഷൻ വരുന്നത്, പ്രൊമോഷൻ വരുന്നത്. അങ്ങനെ ഇവന്റ് മൊത്തം കണ്ട് ഐഫോൺ 12 Pro കഴിഞ്ഞ്, 12 Pro Max കഴിഞ്ഞ്, സദ്യ കഴിഞ്ഞ്, സദ്യ അല്ല ഇവന്റ് മൊത്തം കഴിഞ്ഞ് കഴിച്ച് ഈ വർഷം 12 Pro Max ഒന്നും പ്രൊമോഷൻസ് ഡിസ്പ്ലേ ഇല്ല. വൺ സെക്കൻഡ്, പ്രൊമോഷൻ ഡിസ്പ്ലേ എന്താന്ന് പറഞ്ഞാൽ 120Hz, അതുപോലെ തന്നെ ഹെഡ്സ് കൂടുന്നതിന് അവർ ഐഫോൺ എപ്പോഴും എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 120Hz മറ്റുള്ളവർ ചെയ്യുന്ന പോലുള്ള ഒരു ഡിസ്പ്ലേ നെയിമൊന്നും ആയിരിക്കില്ല. അവർക്ക് അവരുടെ ഒരു നെയിം ഉണ്ട്, അങ്ങനത്തെ ഒരു നെയിമാണ് പ്രൊമോഷൻ. ഓക്കെ, പ്രൊമോഷൻ കറക്റ്റ് അറിയില്ല, ഈ പ്രൊമോഷൻ ആണ് ഒരുപാട് പേര് പറഞ്ഞു കേട്ടു. സോ അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ആയിരുന്നു അവർ കൊണ്ടുവരാന്ന് പറഞ്ഞു. പക്ഷെ ഇറ്റ് സ്റ്റിൽ എ ബയോണിക് 14 ചിപ്പ് വെച്ചിട്ട് 60Hz ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണാണ് 2021 നമ്മളുടെ ആപ്പിൾ കൊണ്ടുവരുന്നത്. കാരണം ഇപ്പം വരുന്നത് 20,000 രൂപയുടെ ഫോണിൽ വരെ 90Hz എബൗണ്ട് ഗൈസ്. ലൈക്ക് ഇപ്പൊ ഒരു ഫോൺ ഇറങ്ങാണ് അതിന് അത്യാവശ്യം ഒരു ക്യാമറ ആണ്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫീച്ചറാണ് 90Hz. അത് വെറൈറ്റി ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ്, ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് പറഞ്ഞാൽ എനിക്ക് ഉറക്കന്നെ കിട്ടിയില്ല. ഓക്കെ, ഞാൻ 12 മണിക്ക് കറക്കാൻ ശ്രമിച്ചു, എനിക്ക് ഉറക്കം. ഞാൻ കുറെ ഫ്രണ്ട്സിന് വിളിച്ചു നോക്കി, എനിക്ക് അറിയുന്ന ആരായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കി, ഒരുപാട് പറഞ്ഞു. കാരണം ഒരു ഡീറ്റെയിൽസ് പോലും അവർ തരുന്നില്ല. XDR ഡിസ്പ്ലേ എന്നാണ് പറഞ്ഞത്. XDR ഡിസ്പ്ലേയിൽ എന്താ എത്ര ഹെഡ്സ് ആണ്, അതുപോലത്തെ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് പോലും ഇല്ല ഗൈസ്. ഓക്കെ, അവരുടെ വെബ്സൈറ്റ് ഒന്ന് അരിച്ച് പെറുക്കി. പിന്നാണ് ഞാൻ ട്വിറ്ററിൽ നോക്കി, ട്വിറ്ററിൽ ഓൾറെഡി നമ്മളെ മാർക്കും എന്താ പറയാ MKBHD ഒക്കെ ഓൾറെഡി ട്വിറ്റ് ചെയ്തിരുന്നു. എന്താ പറയാ, ഇതില്ല എന്നുള്ള രീതിയിൽ 120Hz ഇല്ല, അതുപോലെ തന്നെ 90Hz ഇല്ല, സ്റ്റിൽ 60Hz ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും മനസ്സിലാവില്ല, എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചിലപ്പോൾ ഫീച്ചർ അപ്ഡേഷനിൽ വന്നിട്ട് നമ്മളൊക്കെ ഞെട്ടിക്കാനുള്ള ഒരു ആപ്പിളെ അതാണ് ആപ്പിള് മറന്നു പോയതാണോ പറയാൻ. ഒരിക്കലുമില്ല ഗൈസ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴത്തെ കമന്റ്. ഈ 4 ഫോണിലും ഞാൻ ഐഫോൺ ഒരിക്കലും കുറ്റം പറയില്ല, 4 ഫോണും 1 of the best ആണ്. ഇപ്പൊ മാർക്കറ്റിൽ വെച്ചിട്ട് ഏറ്റവും സ്പീഡ്, ഏറ്റവും ക്വാളിറ്റി, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിസൈനിലും ഭയങ്കര ലുക്കിലും ഭയങ്കര അട്രാക്ഷനിലും വരുന്ന ഒരു ഫോണുള്ളൂ, അത് ഐഫോൺ ആണ്. അത് ഒരിക്കലും നമുക്ക് മാറ്റി പറയാനില്ല. പക്ഷേ ഇതും കൂടി വേണമായിരുന്നു, എന്നാലും പ്രോക്കൊരു പ്രൊമോഷൻ കിട്ടുള്ളൂ, പ്രൊമോഷൻ എന്ന് പറയാനുള്ളൂ, അവിടെ മിസ്സായി പോയി ഗൈസ്.
ഇപ്പൊ നിലവിൽ സാംസങ്ങിന്റെ ഫോണാണ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്റെ രീതിയിൽ എന്താ പറയാ 120 ഹെർട്സിൽ കളിക്കാൻ വരുന്നത്. ആപ്പിൾ ബയോണിക് 14 ചിപ്പിന്റെ മുഴുവൻ ഒരു പെർഫോമൻസ് നമുക്ക് ഐഫോണിൽ കാണാൻ കഴിയില്ല, കാരണം 60 ഹെർട്സിൽ ലോക്ക് ആയി പോയി. സോ എനിവേ യാ കുഴപ്പമില്ല, നമുക്ക് മേ ബി നെക്സ്റ്റ് ഇയർ സെപ്റ്റംബർ. അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഐഫോൺ 12 പ്രോ അൺബോക്സിംഗ് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം, ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് വാങ്ങാം, ജസ്റ്റ് അൺബോക്സ് ചെയ്യാം, കുറച്ച് ദിവസം ഉപയോഗിക്കാം, നമ്മൾ നോക്കാം എന്തെങ്കിലും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സ്പീഡ് കൂട്ടാനുള്ള എന്തോ എന്ന് ഡിസ്പ്ലേന്റെ രീതിയിൽ. യാ നാളെ നേരം 5 മണിക്കാണ് അല്ലേ? നാളെ കാണാം.